രണ്ട് രാജാക്കന്മാർ 23 അധ്യായം ജോസിയായുടെ നവീകരണം രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിനു സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലനും അഷേരായ്ക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽകാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബത്തേലിലേക്ക് കൊണ്ടുപോയി യൂദായിലും ജെറുസലേമിനു ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ധൂപാർച്ചന നടത്താൻ യൂദാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ധൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അഷേര പ്രതിഷ്ഠയെടുത്ത് ജെറുസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദൈവപ്രീതിക്കായുള്ള പുരുഷവേഷ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അഷേരായ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ യൂദാ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തുകൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബേർഷബ വരെ ധൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷ്വയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു പുത്രീപുത്രന്മാരെ ആരും മോളയ്ക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബൻഹിനോം താഴ്വരയിലുള്ള തോഫെത് മലിനമാക്കി കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂദാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആഹാസിന്റെ മേടയിൽ യൂദാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ടങ്കണങ്ങളിൽ മനാസെയുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിലൊഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീദോനിയരുടെ മ്ലേച്ഛവിഗ്രഹമായ അസ്താർത്തയ്ക്കും മൊവാബിയരുടെ മ്ലേച്ഛവിഗ്രഹമായ കെമോഷിനും അമ്മോനിയരുടെ മ്ലേച്ഛവിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറുബ്ബോവാം ബത്തേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു അഷേര പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചുകൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവചിച്ചു നീ ബത്തേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെയിരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബത്തേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത്
പെസഹ ആചരിച്ചിരുന്നില്ല. എന്നാൽ ജോസിയ രാജാവിന്റെ 18-ാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റും ലേച്ചതകളെയും നിർമാർജനം ചെയ്തു. മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനാസെ നിമിത്തം യൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എന്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എന്റെ നാമം ഇവിടെയായിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമാർജനം ചെയ്യും. ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു. യഹോവാഹാസ് രാജാവ്. ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവന്റെ മാതാവ്. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിപ്ലായിൽ തടവിലാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി. ഫറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റുകയും ചെയ്തു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവിടെ വച്ച് മരിച്ചു. യഹോയാക്കിം രാജാവ്. യഹോയാക്കിം ദേശത്തുനിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു. അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു. ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. റൂമായിലെ പെദായായുടെ പുത്രി സെബീദ ആയിരുന്നു അവന്റെ അമ്മ. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. 2 രാജാക്കന്മാർ 24-ാം അധ്യായം. യഹോയാക്കിമിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദനേസറിന്റെ ആക്രമണമുണ്ടായി. യഹോയാക്കിം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽദായർ, സിറിയാക്കാർ, മൊവാബിയർ, അമ്മോനിയർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും ഇത് കർത്താവിന്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യഹോയാക്കിമിന്റെ മറ്റു പ്രവൃത്തികൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു. ഈജിപ്ത് തോടുമുതൽ യൂഫ്രട്ടീസ് നദിവരെയുള്ള തന്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല. യഹോയാക്കിൻ രാജാവ്. രാജാവാകുമ്പോൾ യഹോയാക്കിന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറുസലേം വളഞ്ഞു. നബുക്കദ്നേസർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വച്ചു. ബാബിലോൺ രാജാവ് തന്റെ 8-ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദൈവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിന്റെ ആലയത്തിനുവേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ,
ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യഹോയാക്കിനെയും അവന്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കിന്റെ പിതൃസഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവന്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവ് രാജാവാകുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമ്മൂത്താൽ ആയിരുന്നു അവന്റെ അമ്മ. യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിന്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു. 2 രാജാക്കന്മാർ 25 അധ്യായം. ജെറുസലേമിന്റെ പതനം. സെദക്കിയായുടെ 9 ഭരണവർഷം 10 മാസം 10 ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദക്കിയായുടെ 11 ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4 മാസം 9 ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയോദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവന്റെ കൺമുമ്പിൽ വച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദൈവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 19 ഭരണവർഷം 5 മാസം 7 ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽദായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂപത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച 2 സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്കുപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം. അതിന് 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു. അതിനു ചുറ്റും വലപ്പണിയും മാതളനാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു. വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു. ബാബിലോൺ പ്രവാസം. കാവൽപടനായകൻ മുഖ്യപുരോഹിതനായ സെറായിയെയും സഹപുരോഹിതനായ സെഫാനിയായെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലെ ഒരു സേനാധിപതിയെയും രാജസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 60 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് അവരെ ഹാമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദാ നാടുകടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിന്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്ബായിൽ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ നെത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരയായുടെ മകൻ
യോഹനാൻ, നെത്തോഫാത്യനായ തൻഹുമേത്തിന്റെ മകൻ സെറായിയ, മക്കാക്യന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട, നാട്ടിൽ താമസിക്കുവിൻ, ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ, എല്ലാം ശുഭമാകും. എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ എലീഷാമായുടെ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായേൽ പത്തുപേരോടൊപ്പം മിസ്പായിൽ ചെന്ന് ഗദാലിയായെയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദാ രാജാവായ യഹോയാക്കിന്റെ വിപ്രവാസത്തിന്റെ 37-ാം വർഷം എവിൽ മെരോദാക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യഹോയാക്കിൻ കാരാഗൃഹവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു.